നമസ്കാരം. ബംഗളൂരു മയക്കുമരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി പ്രവാസി വ്യവസായിയും എറണാകുളത്തെ പണമിടപാട് സ്ഥാപനത്തിലെ പങ്കാളിയുമായ പാല സ്വദേശിയുടെ വസതിയിലും ഇഡി പരിശോധന നടത്തി. പാല കവീക്കുന്ന് മാളിയേക്കൽ തോമസ് ജോസഫിന്റെ, അതായത് ടോമി മാളിയേക്കലിന്റെ വസതിയിലാണ് ബംഗളൂരുവിൽ നിന്നുള്ള ഇഡി സംഘം റെയ്ഡ് നടത്തിയത്. കർണാടക പോലീസ് സംഘത്തിന്റെ അകമ്പടിയിൽ വ്യാഴാഴ്ച പുലർച്ചെ 6 ആരംഭിച്ച റെയ്ഡ് വെള്ളിയാഴ്ച രാവിലെയാണ് അവസാനിച്ചത് എന്നാണ് വിവരം. അമേരിക്കയിലെ മുൻ ഹോട്ടൽ ബിസിനസ്സുകാരനായ തോമസ് ജോസഫിന് ദുബായിൽ കൺസ്ട്രക്ഷൻ മേഖലയിലും ബന്ധമുണ്ട് എന്നാണ് സൂചനകൾ. എറണാകുളത്തെ വെൽചിറ്റ് ഫണ്ട്സ് പാർട്ണറാണ്. പാർട്ടി പരിപാടികളുമായി പാലായിൽ എത്തിയ സന്ദർഭങ്ങളിൽ കോടിയേരി ബാലകൃഷ്ണൻ തോമസിന്റെ വീട്ടിലെത്തിയിരുന്നു. തോമസിന്റെ കുട്ടിയുടെ ആദ്യ കുർബാന നടന്നപ്പോൾ ബിനീഷ് കോടിയേരി കുടുംബസഹിതം എത്തിയിരുന്നതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. തുഷാർ വെള്ളാപ്പള്ളിയും സൗഹൃദം പങ്കിടാൻ തോമസിന്റെ വീട്ടിൽ എത്താറുണ്ട്. 2015 കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരി ആദ്യം വിവാദത്തിൽ പെടുന്നത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ബെൽചിറ്റ്സിനെതിരെ ഉയർന്ന ആക്ഷേപങ്ങൾ ചെന്നു നിന്നത് ബിനോയിലേക്കായിരുന്നു. ഈ ആരോപണം ചർച്ചയാക്കിയത് പിണറായി വിജയനുമാണ്. വിവാദങ്ങളെ തുടർന്ന് ഈ കമ്പനി പൂട്ടിയിരുന്നു. വെള്ളപ്പള്ളി നടേശന്റെ ഉടമസ്ഥയിലുള്ള ചിട്ടി സ്ഥാപനം തട്ടിപ്പ് നടത്തിയെന്ന വാർത്ത പുറത്തു കൊണ്ടുവന്നത് കൈരളി ചാനലായിരുന്നു. പാർട്ടിയുടെ ചാനൽ തന്നെ പുറത്തു കൊണ്ടുവന്ന വിഷയം പിണറായി വിജയൻ ആളിക്കത്തിച്ചു. പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിലാണ് വെള്ളാപ്പള്ളിക്ക് ഈ സ്ഥാപനത്തിൽ കള്ളപ്പണ നിക്ഷേപം ഉണ്ട് എന്ന് വ്യക്തമാക്കിയത്. പിന്നീടാണ് ഈ സ്ഥാപനത്തിന് കോടിയേരി ബാലകൃഷ്ണന്റെ മകനുമായി ബന്ധമുണ്ട് എന്ന് വ്യക്തമായത്. ബെൽചിറ്റ്സിന്റെ പനമ്പള്ളി നഗറിലുള്ള ഓഫീസിന്റെ ഉദ്ഘാടനത്തിനാണ് കോടിയേരിയുടെ മൂത്ത മകൻ ബിനോയിയും എത്തിയത്. ഇതിന്റെ ചിത്രങ്ങളാണെന്ന് പിണറായിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ ചർച്ചയായത്. ബെൽചിറ്റ്സിന്റെ വെബ്സൈറ്റിൽ തന്നെയാണ് ചിത്രങ്ങൾ ഉണ്ടായിരുന്നതും. ബിനോയ് കോടിയേരിക്ക് ചുട്ടിക്കമ്പനിയുമായി ബന്ധമുണ്ട് എന്ന് തുഷാർ വെള്ളാപ്പള്ളിയും അന്ന് പറഞ്ഞിരുന്നു. അതീവ ഗൗരവമായ ആരോപണങ്ങളാണ് വെള്ളാപ്പള്ളിക്കെതിരെ പിണറായി എന്ന് ചർച്ചയാക്കിയത്. വെള്ളാപ്പള്ളി നടേശൻ BJP ചർച്ച നടത്തുന്ന സാഹചര്യത്തിലായിരുന്നു നീക്കം. ബെൽസ് ചിട്ടി ഫണ്ട് എന്ന സ്ഥാപനത്തിന്റെ സാമ്പത്തിക ഇടപാടുകളിലാണ് കള്ളപ്പണ ഇടപാട് നടത്തുന്നത് എന്ന ആരോപണം അന്ന് ഉയർന്നിരുന്നു. ബെൽസ് ചിട്ടി ഫണ്ടിൽ വെള്ളാപ്പള്ളിക്കും ബന്ധുക്കൾക്കും 70% വിയർപ്പ് ഓഹരി ഉണ്ട് എന്നായിരുന്നു പിണറായി ചർച്ചയാക്കിയത്. സ്ഥാപനത്തിന്റെ 2013-14 വാർഷിക ഓഡിറ്റ് റിപ്പോർട്ടിൽ 23 കോടി രൂപ കണക്കിൽപ്പെടാത്തതായിട്ടുണ്ട് എന്ന് കണ്ടെത്തിയെന്നും പിണറായി പറഞ്ഞിരുന്നു. കള്ളപ്പണക്കാരെ പിടികൂടുമെന്ന് പറഞ്ഞു അധികാരത്തിൽ വന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളാപ്പള്ളിയെ പോലുള്ള കള്ളപ്പണക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുമോ എന്ന് വ്യക്തമാക്കണമെന്നും പിണറായി വിജയൻ എന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു.